துடிகொட்டும் தாளமாய் கடத்த நாடன் மண்ணில் நின்னும் விஞ்ஞான பொன் கதிருமாய் இதா என் இஷ்டவாணி நாடின் நாத தரங்கம் ஜன்வாணி. ഇന്ന് ഊർജ സംരക്ഷണ ദിനം. ശ്രോതാക്കൾക്കൊപ്പം തന്നെയുള്ളത് ആർ ജെ റിനിഷയാണ്. ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ സംരക്ഷണത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ശ്രീമതി ബീന ടി എ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ശ്രീകാര്യം, തിരുവനന്തപുരം. 2021 നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്ക് ശേഷം നമുക്ക് പരിചിതമായി കൊണ്ടിരിക്കുന്ന വാക്കുകളാണ് കാർബൺ ന്യൂട്രാലിറ്റി, ക്ലീൻ എനർജി, ഇ മൊബിലിറ്റി, ഗ്രീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവ. ആഗോളതലത്തിൽ നടന്ന ചർച്ചയാണെങ്കിലും ചർച്ച ചെയ്തത് ഭൂമിയിലെ ജീവൻ നിലനിർത്താനുള്ള ശ്രമങ്ങളും പോംവഴികളുമായതിനാൽ ആയിരിക്കാം ഈ പുതുവാക്കുകളും സാങ്കേതിക വിദ്യകളും നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും ഒഴിവാക്കാൻ പറ്റാത്തതുമായി തീരുന്നത്. കോവിഡിനു ശേഷം സമ്പദ്വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും ഉൽപാദനം വർദ്ധിപ്പിച്ച് വളർച്ച കൂട്ടുന്നതിനുള്ള ശ്രമത്തിൽ കൃഷിയിടങ്ങളിലും വ്യവസായങ്ങളിലും നിർമ്മാണ മേഖലകളിലും സേവന മേഖലകളിലും പുത്തനുണർവ് വരികയാണ്. ഈ വളർച്ചയ്ക്കുള്ള ഇന്ധനമാണ് ആവശ്യത്തിനുള്ള ഊർജ ലഭ്യത. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജോൽപാദനത്തിനായി പരമ്പരാഗതമായി നാം ആശ്രയിച്ചു വരുന്ന ഖനിജ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറക്കുന്നതിന് നാം നിർബന്ധിതരായിരിക്കുകയാണ്. പരിസ്ഥിതിക്കിണങ്ങിയ പല ബദൽ സ്രോതസ്സുകളും കണ്ടെത്തി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നാം. കൽക്കരി അധിഷ്ഠിത വൈദ്യുത കേന്ദ്രങ്ങൾ ഘട്ടംഘട്ടമായി ഉപേക്ഷിക്കുകയും ഉള്ളവയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുവാനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. ഊർജ സുരക്ഷ, സുസ്ഥിര വികസനം, സ്വയം പര്യാപ്തത ഇവ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഊർജ മേഖലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. സമസ്ത മേഖലകളിലും ഊർജ കാര്യക്ഷമത ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ, ഹരിതോർജ പദ്ധതികൾ, ക്ലീൻ എനർജി ഗവേഷണ പ്രവർത്തനങ്ങൾ, അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് നിയമനിർമ്മാണങ്ങളും കർമ്മപദ്ധതികളും രൂപപ്പെടുന്നു. പ്രകൃതി വിഭവങ്ങളുടെ മിതമായ ഉപയോഗം എന്നതാണ് ഇവയുടെയെല്ലാം കാതൽ, പ്രത്യേകിച്ച് ഊർജ വിഭവങ്ങളുടെ. നാം ഓരോരുത്തരുടെയും ജീവിതശീലങ്ങൾ കൊണ്ട് ജീവവായു മലിനപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് അടിയന്തര ആവശ്യം. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആവശ്യമില്ലാതെ കത്തുന്ന ഒരു ലൈറ്റോ ആവശ്യമില്ലാതെ കറങ്ങുന്ന ഒരു ഫാനോ ഓഫാക്കിയാൽ തന്നെ വൈദ്യുതി ലാഭത്തിനുള്ള ഒരു എളിയ പ്രവർത്തനം ആകും. വീട്ടുപകരണങ്ങളുടെ ഊർജ കാര്യക്ഷമത കൂട്ടുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയതാണ് ബിഇ സ്റ്റാർ ലേബൽ. ഇന്ന് നമ്മുടെ വീടുകളിലെ ലൈറ്റായാലും ഫ്രിഡ്ജായാലും എ സി ആയാലും അതിലെ സ്റ്റാറുകളുടെ എണ്ണം നോക്കി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും നാം ശീലിച്ചിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് പരിചിതമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ പുരപ്പുറങ്ങൾ സൌരോർജ്ജ നിലയങ്ങളായി മാറുന്നു. വാണിജ്യ കെട്ടിടങ്ങൾ എനർജി കൺസർവേഷൻ ബിൽഡിംഗ് കോഡുകൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നു. താമസിയാതെ നമ്മുടെ അടുക്കളകൾ ക്ലീൻ കുക്കിംഗ് ഏരിയകളാകും. ഊർജ സംരക്ഷണ ദിനത്തിൽ കൂടുതൽ ഊർജ സംരക്ഷണ മാർഗങ്ങളും സാങ്കേതിക വിദ്യകളും മനസ്സിലാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും ശ്രമിക്കാം. ഊർജ സംരക്ഷണം ജീവിതചര്യയുടെ ഭാഗമാക്കി ഊർജ ലാഭം നേടുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിനും ഭൂമിയെ സംരക്ഷിക്കുന്നതിനും ശ്രമിക്കാം. ഊർജ സംരക്ഷണ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി ബീന ടി എ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, എനർജി മാനേജ്മെന്റ് സെന്റർ കേരള, ശ്രീകാര്യം, തിരുവനന്തപുരം.